بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله ما بعد نام ببرتيرنا ده പരിശുദ്ധ റമളാനിൽ എല്ലാ രാത്രിയിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അങ്ങോട്ടിങ്ങോട്ടും ഖുർആൻ ഓതി കേൾപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ ഉള്ള ആ സമയം ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം പരിഗണിച്ച് റമദാൻ ശരീഫ് മുഴുവനും അവിടുത്തെ ഔദാര്യം വളരെ വിപുലീകരിച്ചിരുന്നു എന്നാണ് ഇന്നലെ നാം പറഞ്ഞു വന്നിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഔദാര്യത്തെ സംബന്ധിച്ച്, കൊടുതിയെ സംബന്ധിച്ച് അടിച്ചു വീശുന്ന കാശ് കാറ്റുപോലെ എന്ന് പറഞ്ഞു. എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ എത്തിച്ചേരുന്നതും അതുപോലെ ആ കാറ്റ് മുഖേന മഴയുടെ മേഘങ്ങൾ നീങ്ങുമ്പോൾ അവിടെ എല്ലാം മഴ ലഭിക്കുകയും അതിൽ വെള്ളം തീരെ ഇല്ലാത്ത നിർജീവ ഭൂമിയിലും വെള്ളമുള്ള ഭൂമിയിലും വെള്ളം ലഭിക്കുന്നത് പോലെ വളരെ ആവശ്യക്കാരനും അത്രത്തോളം ആവശ്യമില്ലാത്ത ഐശ്വര്യക്കാരനും എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം ലഭ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ റമളാനിൽ അവരവരുടെ കുടുംബത്തിൽ തന്നെ അല്പം വിശാലത ചെയ്ത് സൗകര്യങ്ങൾ, ഭക്ഷണവും മറ്റും സൗകര്യം ചെയ്യുക എന്നത് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിനെ അങ്ങോട്ടും കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് ഖുർആനിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം ഒന്നുകൂടി മനസ്സിൽ പതിയുന്നതിനാൽ മനസ്സിന് ഐശ്വര്യം ലഭിക്കുന്നു. യഥാർത്ഥ ഐശ്വര്യമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഖദൽ ഗനിയു ഹുവൽ ഗനിയു ബിനഫ്സിഹി ലൈസൽ ഗനിയു ബിമാലിഹി വജമാലിഹി എന്ന് ചൊല്ലിയിട്ടുണ്ട്. കുറേ സ്വത്തുക്കളും അതുപോലെ കുറേ ഒട്ടകങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കുറേ അഴകായ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു മനുഷ്യന് ഐശ്വര്യം ലഭിക്കുകയില്ല. ഐശ്വര്യം മനസ്സിന് ലഭിക്കേണ്ട ഒരു കാര്യമാണ്. സുഖം എന്ന് പറയുന്നത് മൊത്തത്തിൽ തന്നെ മനസ്സിന് ലഭിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ഐശ്വര്യം ലഭിക്കാൻ ഏറ്റവും നിമിത്തമാകുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കൂടി ചിന്തിക്കുമ്പോൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തവക്കുലുണ്ടാവുകയും കൊടുക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് ചിന്തിക്കുകയും ഞാൻ കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു എനിക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന ചിന്ത മനസ്സിലുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുന്നത് അവിടുത്തെ ഔദാര്യത്തിന് കൂടുതൽ വർധനമുണ്ടാകാൻ കാത്തീർന്നു. ജൂദ് ജൂദ് എന്ന് അറബിയിൽ പറയുന്നത് ഏതാവു മായംബകി ലിമയ്യംബകി, ആവശ്യമുള്ളത് ആവശ്യമുള്ളവർക്ക് നൽകുക എന്നാണ് അതിന് ശറഇൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ധർമ്മത്തിൻ്റെയും അപ്പുറത്താണ്. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഖൈറുകളുടെ ഒരു പ്രത്യേകമായ കാലമാണ്, സീസണാണ്. കാരണം റമദാനിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവൻ്റെ അടിമകൾക്ക് ധാരാളമായി ചുരുക്കപ്പെടുകയാണ്. അപ്പോൾ അതേപോലെ അള്ളാഹുവിൻ്റെ അടിമകളിൽ നമ്മളും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഗുണങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നതിന് ഈ ഹദീസ് പ്രത്യേകമായും തെളിവാണ്.
അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ശുക്ർ ചെയ്യണമല്ലോ. ആ ശുക്റിൻ്റെ ഭാഗവും കൂടിയാണ് പരിശുദ്ധ റമദാനിലെ ഔദാര്യങ്ങളും ധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സുന്നത്ത്, അവൻ്റെ നടപടി, അതിനെ പിന്തുടരുകയായിരുന്നു. അള്ളാഹു റമദാനിൽ ധാരാളമായി ജനങ്ങൾക്ക് ഔദാര്യം നൽകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം നന്മകൾ, ഔദാര്യം ചൊരിച്ചു കൊടുക്കുന്നു. സമയം, ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ മഹത്വം, അതും കൊണ്ട് ഇറങ്ങിയ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മഹത്വം, അതുപോലെ പരസ്പരം ഖുർആനിലെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ച് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ മഹത്വം, ഇതെല്ലാം ആ ഔദാര്യം വർദ്ധിക്കാൻ നിമിത്തമായി കാണുകയാണ്. ഏതായിരുന്നാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതലായി ചെയ്ത രണ്ട് കാര്യം പരിശുദ്ധ റമദാനിൽ: ഒന്ന്, ധാരാളമായി ഉദാരത കാണിച്ചു. ഏറ്റവും കൂടുതൽ ഉദാരത കാണിച്ചത് റമദാനിലാണ്. മറ്റൊന്ന്, ഖുർആൻ സ്വന്തത്തിൽ പാരായണം ചെയ്യുന്നതിൻ്റെ പുറമെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓതുകയും കേൾക്കുകയും ചെയ്തു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനത്തെ വർഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഖുർആൻ വേണ്ടി, ഖുർആൻ പരസ്പരം ഓതിക്കേൾപ്പിക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ രണ്ട് പ്രാവശ്യം വന്നതുകൊണ്ട് ഈ വർഷം എൻ്റെ വഫാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയോട് അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് സ്വകാര്യം പറഞ്ഞ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതിൽ അസറ ഇലയ്യ നബിയു സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി എന്നോട് സ്വകാര്യം പറഞ്ഞു: അന്ന ജിബ്രീൽ കാന യുആരിദുനി ബിൽ ഖുർആനി കുല്ലസനത്തിൻ വഇന്നഹു ആറദനിൽ ആമ മറത്തൈനി. ഈ വർഷം രണ്ട് പ്രാവശ്യം എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്ലാം വന്ന ഖുർആൻ എനിക്കിങ്ങോട്ട് കേൾപ്പിക്കുകയും തന്നിട്ടുണ്ട്. വലാ ഉറാഹു ഇല്ലാ ഹളറ അജലി, അത് എൻ്റെ അവധി എത്തിയത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് സ്വകാര്യം പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് വിശദമായി തന്നെ പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഭാര്യമാരെല്ലാവരും നബി സല്ലല്ലാഹു തങ്ങളുടെ സമീപത്ത് ഇരിക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി നടന്നു വന്നു. നബി തങ്ങൾ രോഗത്തിൽ കിടക്കുകയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നടത്തം പൂർണ്ണമായി നബി സല്ലല്ലാഹു തങ്ങളുടെ നടത്തം പോലെയായിരുന്നു എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പുകഴ്ത്തി പറയുന്നുണ്ട്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഗതം അരുളി. ഫലമ്മാ റഹാ റഹബ, നമ്മുടെ പെൺകുട്ടികൾ വരുമ്പോൾ നമ്മളും അവരോട് നല്ല സ്നേഹവും അതുപോലെ അവർക്ക് വെൽക്കം, അവർക്ക് സ്വാഗതവും പറയുക എന്നത് അവരുടെ മനസ്സിന്, പ്രത്യേകിച്ചും സ്ത്രീകളാകുമ്പോൾ അവരുടെ മനസ്സിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ആൺകുട്ടികളെക്കാൾ പലപ്പോഴും മനസ്സിന് പ്രയാസവും അതുപോലെ തന്നെ എനിക്ക് സംരക്ഷണത്തിന് ആളുണ്ടോ, എന്നെ സ്നേഹിക്കാൻ ആളുണ്ടോ എന്ന ചിന്തയും വരാണ് പൊതുവെ സ്ത്രീകൾ. അപ്പോൾ വാപ്പയുടെ ആ സ്നേഹം ഏത് സ്ത്രീകളെയും വല്ലാതെ മനക്കരുത്തുണ്ടാക്കും. മർഹബൻ ബിബിനത്തി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്ത് ഭാഗത്തോ ഇടത്ത് ഭാഗത്തോ മഹദിയെ അടുത്ത് തന്നെ ഇരുത്തി പിന്നീട് സ്വകാര്യം സംസാരിച്ചു. സ്വകാര്യം കഴിഞ്ഞപ്പോൾ മഹദി വല്ലാതെ കരഞ്ഞു. ആ കരയുന്നത് കണ്ടപ്പോൾ വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മഹദി ചിരിച്ചു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മഹദിയോട് ചോദിച്ചു: എന്താണ് നിങ്ങളോട് സ്വകാര്യം പറഞ്ഞത്? നിങ്ങൾ ആദ്യം കരയുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തുവല്ലോ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി. മഹദി ആ സമയത്ത് പറഞ്ഞ മറുപടി: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞ സ്വകാര്യം ഞാൻ അത് പ്രചരിപ്പിക്കുകയില്ല,
ഞാനത് പുറത്ത് പറയുകയില്ല എന്നായിരുന്നു. പിന്നീട് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷം എന്തായിരുന്നു അത് എന്ന് വീണ്ടും ചോദിക്കുകയുണ്ടായി. ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അത് വിശദീകരിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.